പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് ലിപ് കെയറിന്റെ ഒരു മെത്തേഡിനെ പറ്റിയാണ്. നമുക്ക് പല വിധത്തിൽ നമ്മുടെ ലിപ്പ് ഡാർക്ക് ആകുന്നുണ്ട്. പെൺകുട്ടികൾക്കാണെങ്കിൽ മെയിൻ ആയിട്ട് നമ്മൾ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നത് കൊണ്ട്, ആൺകുട്ടികൾക്കാണെങ്കിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം, പുകവലി അങ്ങനെയുള്ള കാരണമാണ് ഡാർക്ക് ആകുന്നത്. സോ നമുക്കിത് എങ്ങനെ കവർ ചെയ്യാം, നമ്മുടെ ലിപ്പ് എങ്ങനെ, ഒരു ഒരു വീക്കിലത്തെ ഒരു റുട്ടീനാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ഒരാഴ്ച നമ്മളിത് തുടർച്ചയായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല വ്യത്യാസം ഉണ്ടാവുന്നതാണ്. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഇതിനെന്തൊക്കെ സാധനങ്ങൾ വേണ്ടതെന്നും നമുക്കൊന്ന് നോക്കാം. നമുക്കിതിന് ആദ്യം വേണ്ടത് സീ സാൾട്ട് ആണ്. അതായത് നമ്മൾ സാധാരണ അടുക്കളയിലൊക്കെ യൂസ് ചെയ്യുന്ന പൊടിയുപ്പ്. പിന്നെ വേണ്ടത് റോസ് വാട്ടർ ആണ്. ഞാനിവിടെ ഡാബറിന്റെ റോസ് വാട്ടർ ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് നോർമൽ ഗ്ലിസറിൻ. അപ്പൊ നമ്മളിത് മിക്സ് ചെയ്യാൻ പോവാണ്. ഞാൻ ഈ ഉപ്പിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന റോസ് വാട്ടർ കുറച്ച് ഒഴിച്ചു. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി. കുറച്ച് ഗ്ലിസറിനും ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ ലിപ്പിൽ സ്ക്രബ് ചെയ്യാനാണ് പോകുന്നത്. കാണിച്ചു തരാം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട്. നമുക്ക് ഇന്ന് അപ്ലൈ ചെയ്യുന്ന എങ്ങനെയാന്ന് നോക്കാം. അതിനുശേഷം നന്നായിട്ട് ഒരു 5 മിനിറ്റോളം നിങ്ങളത് ഒരു ചെറിയ മസാജിങ് കൊടുക്കാം. അതായത് നമ്മുടെ ലിപ്പിലുള്ള ഡെഡ് സെൽസും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ സോ ഇത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പൊ നമ്മുടെ സ്ക്രബിങ് കഴിഞ്ഞു. ഞാനൊരു 5 മിനിറ്റ് നന്നായിട്ട് സ്ക്രബ് ചെയ്തു, എന്നിട്ട് ഇത് വാഷ് ഔട്ട് ചെയ്തു. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഇതിനകത്തേക്ക് ഒരു പാക്കാണ് ഇടുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് അതിന്റെ ഡിഫറൻസ് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോ കുഴപ്പമില്ല, ചെറിയ നീറ്റിലൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെ നല്ല റിസൾട്ട് ഉണ്ട്. നമുക്ക് ഇതിന്റെ പാക്ക് എങ്ങനെയാണ് ഇടുന്നതെന്ന് നോക്കാം. അതിനെന്തൊക്കെയാ വേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് തേന്, ചെറിയ തേനാണ്, ചെറുതേനില്ലേ, അതാണ് വേണ്ടത്. അതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് കുറച്ച് ചെറുനാരങ്ങയുടെ നീരും. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഒരു 15 മിനിറ്റ് നിങ്ങളുടെ ചുണ്ടിൽ വെക്കാം. വെച്ചതിന് ശേഷം അത് പയ്യെ ഒന്ന് ഡ്രൈ ആവും. അത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളത് വാഷ് ചെയ്ത് കളയാം. വാഷ് ചെയ്ത് കളയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എത്രത്തോളം റിസൾട്ട് ഉണ്ടെന്ന് മനസ്സിലാവുന്നതാണ്. ഇതൊരു ഒരാഴ്ച നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം കേട്ടോ. യൂസ് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ ശരിക്കും നമുക്ക് ലൈറ്റൻ ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ചുണ്ടുകൾ. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ഞാനിവിടെ കുറച്ച് തേനെടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് മാത്രമേ എടുത്തിട്ടുള്ളൂ. നമുക്കിനി ഒരു നാരങ്ങയുണ്ട്, ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനത് ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യുകയാണേ. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ചുണ്ടിൽ അപ്ലൈ ചെയ്യാം. നമുക്കത് ചുണ്ടിൽ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. നമുക്കൊരു 15 മിനിറ്റിന് ശേഷം കാണാം. ഞാൻ ചുണ്ടിലിട്ടത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഞാൻ ഒരു 2-3 പ്രാവശ്യം അതിങ്ങനെ തൊട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 15 മിനിറ്റ് ഇട്ടിട്ടുണ്ടാവും. ഞാൻ ജസ്റ്റ് ഒരു കോട്ടനകത്ത് കുറച്ച് റോസ് വാട്ടർ എടുത്തു, ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്യാണ്. ഇത്രയും നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. ഇത് നിങ്ങൾ ഒരാഴ്ച കംപ്ലീറ്റ്, അതായത് ഒരു നേരം മതിയാവും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ റിസൾട്ട് നന്നായിട്ട് അറിയാൻ കഴിയുന്നതാണ്. എന്തായാലും നിങ്ങളിത് ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റായി നൽകുക. നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് അടുത്ത വ്ളോഗിൽ തന്നെ കാണാം. സോ നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. ബൈ ബൈ.